നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മറിയാമ്മയ്ക്കും കമലയ്ക്കും ഇത്രയും ആസ്തിയോ? കോട്ടയത്ത് നിന്നും കണ്ണൂരേക്ക് പോകുമ്പോൾ സോളാറും ലാവലിനും കത്തിത്തന്നെയുണ്ട്. പക്ഷേ ആസ്തികളുടെ കണക്കുകളും ചർച്ചയാവുകയാണ്. കോടികളുടെ ആസ്തി, ലക്ഷങ്ങളുടെ സ്വർണം, ചെറുതാണെങ്കിലും ബാങ്ക് ബാലൻസുകൾ, നേതാക്കന്മാരും അവരുടെ ആസ്തിയുമൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയാകാറുണ്ട്. ചിലരുടെ വരുമാനം കണ്ട് കണ്ണ് തള്ളുമ്പോൾ ചിലരുടെ വരുമാനം കണ്ട് കണ്ണും നിറഞ്ഞു പോകും. ഉമ്മൻചാണ്ടിയേക്കാൾ ആസ്തി ഭാര്യ മറിയാമ്മയ്ക്കോ? പിണറായി വിജയനേക്കാൾ ആസ്തി ഭാര്യ കമലയ്ക്കോ? ഈ ചോദ്യങ്ങളാണ് കേരളം ഇപ്പോൾ ചോദിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥികൾ ആസ്തി വിവര കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ബോധിപ്പിക്കേണ്ടത് നിർബന്ധമാണ്. വ്യക്തിപരമായും കുടുംബത്തിന്റെയും ആസ്തി വിവരങ്ങളാണ് സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ടത്. സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളാണ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയും CPM നേതാവുമായ പിണറായി വിജയനും. ഇരുവരും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിലും കോട്ടയത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിലാണ് കുടുംബത്തിന്റെ ആസ്തി ഇരുവരും വിശദീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഓരോന്നായി ഇപ്പോൾ പുറത്തുവരുന്നതും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിലും ഉമ്മൻചാണ്ടി കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലും ജനവിധി തേടുകയാണ് പതിവ് പോലെ. ഉമ്മൻചാണ്ടിയുടെ കൈവശം 2.99 ലക്ഷം രൂപയുണ്ട്. പണമായും സ്വർണമായുമുള്ള കണക്കാണിത്. പാരമ്പര്യ സ്വത്തായി കിട്ടിയ 3.41 കോടി രൂപ വില മതിക്കുന്ന കൃഷിഭൂമി പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലുണ്ട്. തിരുവനന്തപുരം കനറാ ബാങ്കിൽ 25 ലക്ഷം രൂപയുടെ വായ്പയുണ്ടെന്നും പത്രികയിൽ പറയുന്നു. CBIക്ക് കൈമാറിയ സോളാർ കേസടക്കം 4 ക്രിമിനൽ കേസുകളിൽ ഉമ്മൻചാണ്ടി പ്രതിയാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മയുടെ പേരിൽ തിരുവനന്തപുരത്ത് 40 ലക്ഷം രൂപ വില മതിക്കുന്ന വീടുണ്ട് എന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. കൂടാതെ സ്വർണവും ബാങ്ക് നിക്ഷേപവുമായി 53 ലക്ഷം രൂപയും സ്വിഫ്റ്റ് കാറുമുണ്ടത്രേ. മകൻ ചാണ്ടി ഉമ്മന് 17 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപവും 6.22 ലക്ഷം രൂപയുടെ വായ്പയുമുണ്ട്. പിണറായി വിജയന് 2,04,000 രൂപയുടെ ആസ്തിയുണ്ട്. കൈവശമുള്ളത് 10,000 രൂപ. SBI തലശ്ശേരി ശാഖ, പിണറായി സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലായാണ് പിണറായി വിജയന്റെ നിക്ഷേപം. കൂടാതെ മലയാളം കമ്മ്യൂണിക്കേഷനിൽ 10,000 രൂപയുടെ നിക്ഷേപമുണ്ട്. പിണറായി വിജയന് കണ്ണൂർ വിമാനത്താവളത്തിൽ 1 ലക്ഷം രൂപയുടെ ഓഹരി പങ്കാളിത്തമുണ്ട്. 78 സെന്റ് ഭൂമി പിണറായിലും ലാവലിൻ കേസിൽ ഉൾപ്പെടെ പ്രതിയാണെന്നും പിണറായി വിജയൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഭാര്യ കമലയുടെ ആസ്തി വിവരങ്ങളും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. 2.97 കോടി രൂപയുടെ ആസ്തി കമലയ്ക്കുണ്ട്. 3 ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണവും 35 ലക്ഷം രൂപ വില മതിക്കുന്ന ഭൂസ്വത്തുമുണ്ട്. കൈവശമുള്ളത് 2,000 രൂപ. SBI തലശ്ശേരി, SBI തിരുവനന്തപുരം, മാടായി കോപ്പറേറ്റീവ് ബാങ്ക്, മൗവഞ്ചേരി സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലാണ് കമലയുടെ നിക്ഷേപം. മലയാളം കമ്മ്യൂണിക്കേഷനിൽ കമലയ്ക്ക് 20,000 രൂപയുടെ നിക്ഷേപവുമുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ 2 ലക്ഷം രൂപയുടെ ഓഹരി പങ്കാളിത്തമുണ്ട്. ഒഞ്ചിയത്ത് 17 സെന്റ് ഭൂമിയും കമലയുടെ പേരിലുണ്ട് എന്നാണ് പുതിയ വിവരങ്ങൾ. ഏതായാലും മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും അടക്കം പുറത്തുവിടുന്ന വിവരങ്ങൾ, അതിന് പിന്നാലെയുള്ള ചർച്ചകളിൽ കൂടിയാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.